മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭ സംഘടിപ്പിച്ചു. മുക്ക നഗരസഭ ഹരിതസഭ EMS ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതസഭ ചേർന്നത്. മുക്ക നഗരസഭാതല ഹരിതസഭ മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ PT ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KP ചാന്തിനി അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ, പെൻഷൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ യുവജന സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാധ്യമപ്രവർത്തകർ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ എന്നിവർ പങ്കെടുത്തു. യോഗത്തിൽ മാലിന്യമുക്ത നവകേരളം പ്രവർത്തനത്തിന്റെ അവലോകന റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും റിപ്പോർട്ട് ക്രോഡീകരണവും നടത്തി. റിപ്പോർട്ട് സോഷ്യൽ ഓഡിറ്റ് സംഘത്തിനും കൈമാറി. തുടർന്ന് ഹരിതകർമ്മസേനയുടെ അനുമോദനം, ഏറ്റവും കൂടുതൽ യൂസർ ഫീ ലഭിച്ച വാർഡിലെ കൗൺസിലർക്കുള്ള ആദരവ്, ശുചീകരണ ജീവനക്കാർക്കുള്ള ആദരവ് എന്നിവയും നടന്നു. മാലിന്യ സംസ്കരണത്തിൽ ഹരിതചട്ടം പാലിക്കുന്ന മാതൃകാ വ്യക്തിയായ കോയക്കുട്ടി മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള 265 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ മുക്കം.